നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തമ്പി മണി പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭദ്രംപിള്ളേനെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭദ്രംപിള്ള വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തമ്പി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതുള്ളൂ ഭദ്രംപിള്ള, ഞാൻ നിനക്കത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കുറേ ഗുണ്ടകളെ വിടുകയാണ് ഭദ്രംപിള്ളയും മക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ട് തമ്പി. അങ്ങനെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഭദ്രംപിള്ളയായിട്ട്. അപ്പോൾ പിള്ളേരെ ഒതുക്ക പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുണ്ടകളെ വിടുന്നത്, അവന്മാർക്കിട്ട് കൊട്ടു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അറിഞ്ഞ ഉടനെ ഭദ്രംപിള്ള ഓടി ചാടിക്കേറി രാത്രിയിൽ തറവാട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ബാലൻ്റെ അടുക്ക പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചത്, കുറേ ഗുണ്ടകളെ വിട്ട് എന്നെ ഒതുക്കാമെന്ന് കരുതിയോ എന്ന് പറയുന്നുണ്ട്. അപ്പം ബാലൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലനല്ലല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാലൻ അതിശയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിറ്റപ്പൻ എന്താണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഇത് നീ അറിഞ്ഞോളൂ ഞാൻ എന്താണ് പറയുന്നതെന്ന്, ഇനി കളി മാറി, ഇനി വേറെ ലെവലിൽ കളിയാണ് നടക്കാൻ പോകുന്നത്. നീ ഇത്രയും നാളും ചെയ്തത് നേർക്കുന്നവരായിരുന്നു, ഇപ്പം നീ ഗുണ്ടകളെ വിട്ടോ അല്ലേ, നീ ആ തമ്പിയെ കൂട്ടുപിടിച്ച് നീ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണല്ലോ, ഇനി നീ എൻ്റെ കൈക്കരുത്തും കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രംപിള്ള അവിടെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഭദ്രൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അപ്പൂൻ്റെ നേരിലേക്ക് ഹരി തിരിയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ നിൻ്റെ ഡാഡി എടുക്ക കാര്യങ്ങളൊന്നും പറയേണ്ടെന്ന്, അത് കൂടുതൽ കുഴപ്പമാവുമെന്ന് ഇപ്പം നീ കണ്ടില്ലേ ഞങ്ങളന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ബാലനും ദേവി എല്ലാം പറയുന്നുണ്ട്, ശരിയാ ഇനി പറയണ്ടായിരുന്നു, ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. കാരണം തമ്പി എന്ത് ചെയ്യുന്നോ അതെല്ലാം തിരിഞ്ഞടിക്കാൻ പോകുന്നത് ബാലനും ഹരിക്കും അതുപോലെ കുടുംബത്തിലുള്ളവർക്കുമാണ്. കാരണം തമ്പിയോടുള്ളതിനെക്കാട്ടിയും ദേഷ്യം ഈ ഭദ്രംപിള്ളയ്ക്കും മക്കൾക്കും ഒക്കെ വരാൻ പോകുന്നത് ബാലനോടായിട്ടാണ്. അപ്പോൾ തമ്പി ചെയ്യുന്നതിന് അനുസരിച്ച് ഒന്നിന് പത്തായിട്ട് ദേഷ്യം കൂടാൻ പോകുന്നത് ബാലനോടും മക്കളോടും. അപ്പം ബാലൻ പറയുന്നുണ്ട്, ഇനി എന്ത് തമ്പി ചെയ്താലും അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും, നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണല്ലോ ഈ തമ്പി സാർ അല്ലെങ്കിൽ തമ്പി ചെയ്തതെന്ന് ദേവിയോട് ബാലനും പറയുന്നുണ്ട്. അപ്പോൾ ആകെ കൂടെ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യാൻ പോകുന്നത്.